ഇത് റെഡ്, ഇത് ബ്ലൂ, ഇത് ഗ്രീൻ. എന്താണ് കളേഴ്സ്? നിങ്ങളിത് റെഡ് എന്ന് നിനക്ക് എന്നോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, അതുപോലെ എനിക്കും പറയാൻ പറ്റും ഇത് റെഡാണ് എന്നുള്ളത്. പക്ഷെ നമ്മളുടെ ബ്രെയിനിൽ നമ്മളത് എങ്ങനെയാണ് കാണുന്നതെന്ന് ഒരിക്കലും നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. മനുഷ്യനെ പോലെ തന്നെ ഇന്റലിജന്റ് ആയിട്ടുള്ള വേറൊരു സ്പീഷ്യസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ, അപ്പോൾ അവരോട് നമുക്ക് നമ്മളുടെ ഭാഷയിൽ ഇപ്പോൾ മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുന്നു എന്ന് എടുക്കുക. അങ്ങനെ നമുക്ക് ആ ഭാഷയിൽ നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് പൂച്ച, പൂച്ചയ്ക്ക് നമ്മളെപ്പോലെ സംസാരിക്കാനും പറ്റും, നമ്മൾ പറയുന്നതെല്ലാം മനസ്സിലാക്കാനും പറ്റുന്ന ഒരു സ്പീഷ്യസാണ് എന്ന ഒരു ഉദാഹരണത്തിന് എടുക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം പൂച്ചയ്ക്ക് കളർ വിഷൻ ഇല്ല എന്നുള്ളത്. അപ്പോൾ റെഡ് എന്ന് പറയുന്ന ഒരു കളർ എന്താണ് എന്ന് നമ്മൾ പൂച്ചയോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? പൂച്ചയ്ക്ക് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് അതിൻ്റെ കണ്ണിൻ്റെ ബയോളജിക്കൽ ഘടന വെച്ചിട്ട് നമുക്കറിയാം. പക്ഷെ ആ പൂച്ച കാണുമ്പോഴും നമ്മളൊരു റെഡ് എന്ന് പറയുന്ന ഒരു കളർ കാണുമ്പോഴും അതിന് കൃത്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പൂച്ചയോട് പറയുന്നത് ഇതാണ് റെഡ്. ഓക്കെ, പൂച്ച അത് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ, പിന്നീട് പൂച്ച ആ നിറം കാണുമ്പോൾ ഇതാണ് റെഡ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം പൂച്ചയുടെ മനസ്സിൽ എന്തില്ല, ഈ നമ്മൾ കാണുന്ന റെഡല്ല പൂച്ചയുടെ കണ്ണിൽ കൂടെ ആ റെഡ്, മറ്റെന്തൊരു വ്യത്യാസമാണ്. ആ കാര്യം നമുക്ക് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ ഇന്നത്തെ നിലനിൽക്കുന്ന ഭാഷ വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് വരുമ്പോഴാണ് ഇന്ന കളർ ഉണ്ടാകുന്നത്, അതാണ് റെഡ്. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് ആണ് റെഡ് എന്നുണ്ടെങ്കിൽ അത് ആ വേവ് ലെങ്ത് എന്താണോ കാണുന്നത് അതാണ് റെഡ് എന്ന് നമുക്ക് പൂച്ചയോടും പൂച്ചയ്ക്ക് നമ്മളോടും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു ഉദാഹരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആളുകൾ കളർ സെൻസ് ചെയ്യുന്നത് വേറെ കളറുകളായിട്ട് തന്നെയായിരിക്കും. പക്ഷേ അത് ജന്മനയാണെന്നുണ്ടെങ്കിൽ അവർ പഠിച്ചു വെച്ചിരിക്കുന്നത് സെയിമാണ്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ആയിരിക്കും കളർ ബ്ലൈൻഡ് ഉള്ളവർക്കും കളർ ബ്ലൈൻഡ് അല്ലാത്തവർക്കും ഈ സെയിം കളറുകൾ അപ്പിയർ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. ഫിലോസഫേഴ്സ് ഇതിനെ പറയുന്നത് ക്വാലിയ എന്നൊരു വാക്കുകൊണ്ടാണ് ഇങ്ങനെയുള്ള നമുക്ക് നമ്മുടെ റോ ആയിട്ടുള്ള ഇമോഷനുകളെ, ഫീലിങ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഫീലിങ്സിനെ ക്വാലിയ എന്ന് പറയുന്ന വാക്കുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്വാലിയ എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് അത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നില്ല എന്നൊരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല. നമ്മളുടെ ശരീരത്തിൽ പ്രകാശം സെൻസ് ചെയ്യാനുള്ള ഒരു അവയവം കണ്ണാണ്. അത് വിഷ്വൽ ആയിട്ട് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സെൻസ് ഓർഗനുള്ള വേറെ ഏതെങ്കിലും ഒരു പ്രപഞ്ചത്തിലുള്ളൊരു ജീവിക്ക് എന്താണ് ആ കളർ കൊണ്ട് അവരുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഫീലിംഗ് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നൊരു ലാംഗ്വേജ് ഉണ്ട് എങ്കിൽ കണ്ണില്ലാതെ എങ്ങനെ കാണാം എന്നുള്ളതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം. ഇപ്പം ചുവന്ന നിറം കാണുമ്പോൾ എൻ്റെ കണ്ണുകളിൽ കൂടെ ആ ചുവന്ന നിറത്തിൻ്റെ സിഗ്നൽസ് പാസ് ചെയ്ത് എൻ്റെ ന്യൂറോണുകളിൽ കൂടെ അതെൻ്റെ തലച്ചോറിലെത്തി തലച്ചോറിൽ വരുന്ന രാസ അല്ലെങ്കിൽ വൈദ്യുതകരമായിട്ടുള്ള ഇലക്ട്രിക്കലായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇനി ഒരു അന്ധനായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും റെഡ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലായിട്ടില്ലാത്ത ഒരാൾക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് റെഡ് എന്നുള്ളൊരിത്. റെഡ് ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് അതൊക്കെ എന്താണെന്നുള്ളൊരു അന്ധനായിട്ടുള്ള ഒരാൾക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ തലയിൽ വരുന്ന അല്ലെങ്കിൽ എൻ്റെ ബ്രെയിനിൽ വരുന്ന ഈ മാറ്റങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ച് അത് വീണ്ടും റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് കണ്ടുപിടിച്ച് അന്ധനായിട്ടുള്ള ഒരാളുടെ തലയിലോ കണ്ണിലോ ചെവിയിലോ ഒക്കെ ഫിറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ബ്രെയിനിലും ഇതേ രാസ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആ മാറ്റങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ന്യൂറോൺ വഴി തലച്ചോറിൽ എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ഫീൽ ചെയ്യുന്നോ അത് തന്നെ ഒരിക്കലും കളർ കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇപ്പോൾ അത് അദ്ദേഹത്തിനോട് എൻ്റെ മലയാളം ലാംഗ്വേജിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിലായാലും ഞാൻ എൻ്റെ ഉള്ളിൽ വരുന്ന ആ ഫീലിംഗ് ആ ഫീൽ എന്താണെന്നുള്ളത് ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിനെ എക്സ്പ്ലനേറ്ററി ഗ്യാപ്പ് എന്നാണ് പറയുന്നത്. കുരങ്ങന്മാർ മനുഷ്യരെ സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ
രണ്ട് ഏതാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തൊട്ട് കാണിക്കാനും അതുപോലെ തന്നെ പല കാര്യങ്ങളും സംസാരിക്കാൻ കുരങ്ങന്മാർക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും കുരങ്ങന്മാർ നമ്മളോടൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. നമ്മളുടെ ബ്രെയിനിലുള്ള ഇൻഫോർമേഷനുകൾ എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി അവരിതുവരെ കാണിച്ചിട്ടില്ല. ഇതൊക്കെ സജസ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുരങ്ങന്മാർക്കും അതുപോലെ തന്നെ പല ഭൂമിയിലുള്ള എണ്ണമില്ലാത്തത്ര ജീവികൾക്കും ക്യൂരിയോസിറ്റി ഇല്ല എന്നല്ല, അവർക്ക് തിയറി ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ഒരു ഫാക്ട് അല്ലെങ്കിൽ ഒരു വസ്തുത ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനുഷ്യന്മാർക്ക് തിയറി ഓഫ് മൈൻഡ് ഡെവലപ്പ് ചെയ്തത് സ്വാഭാവികമായിട്ടും ഡെവലപ്പ് ചെയ്തതല്ല, ജന്മനാ കിട്ടുന്ന ഒരു കാര്യമൊന്നുമല്ല. അത് അവൻ്റെ സൊസൈറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ അവൻ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അവൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, അവൻ്റെ ഇൻ്റലിജൻസ് കൊണ്ട് ഉണ്ടായി വരുന്നതാണ് ഈ തിയറി ഓഫ് മൈൻഡ് എന്ന് പറയുന്നൊരു വസ്തുത. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, റിസർച്ചേഴ്സ് ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. ഒരുപാട് കുട്ടികൾ, ചെറിയ കുട്ടികൾ ഉള്ള ഒരു ഗ്രൂപ്പിൽ ഒരു സ്റ്റഡി നടത്തി. അവരോടൊരു കഥ പറഞ്ഞു, രാജുവിൻ്റെ രാധയുടെ ഒരു കഥയാണ് നോക്കി. സാലി ആൻഡ് ആൻ എന്ന് പറയുന്നൊരു പ്രശസ്തമായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണത്. അപ്പം നമുക്കിപ്പോൾ രാജുവിൻ്റെ രാധ എടുക്കാം. രാജുവിൻ്റെ രാധയുടെ റൂമിലുണ്ട്, അവിടെ ഒരു നല്ല ടേസ്റ്റുള്ളൊരു പരിപ്പുവടയുണ്ട്, അതുപോലെ തന്നെ ഒരു ബോക്സും ഉണ്ട്, ഒരു ബാസ്ക്കറ്റും ഉണ്ട്. രാജു ഈ പരിപ്പുവട എടുത്തിട്ട് ഈ ബോക്സിൽ വെച്ചിട്ട് റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. രാജു പോയ സമയം നോക്കി, രാധ ഈ ബോക്സിൽ നിന്നും പരിപ്പുവട എടുത്ത് മാറ്റി ബാസ്ക്കറ്റിൽ വെച്ചു. രാജു തിരിച്ച് വന്ന് നോക്കുമ്പോൾ എവിടെയായിരിക്കും രാജു ആദ്യം പരിപ്പുവട നോക്കുക എന്നായിരുന്നു കുട്ടികളോടുള്ള ചോദ്യം. അപ്പോൾ 4 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികളും നമ്മൾ പറയുന്നത് പോലെ തന്നെ, നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ആദ്യം വന്ന് ബോക്സിലായിരിക്കും നോക്കുക. പക്ഷെ 4 വയസ്സ് വരെയുള്ള കുട്ടികൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടികൾക്കറിയാം ഒരു ഇൻഫോർമേഷൻ ഉണ്ട്, എന്ത് ഈ ബാസ്ക്കറ്റിലാണ് ഉള്ളത്. അപ്പോൾ രാജുവിനും അത് ഒബ്വിയസ്ലി അറിയാം എന്നുള്ളതാണ് ആ കുട്ടികളും ചിന്തിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ മനസ്സിൽ രാധ ഓൾറെഡി പരിപ്പുവട മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ള ഇൻഫോർമേഷൻ ഉണ്ട്. രാജുവിൻ്റെ ആ സമയത്തുള്ള മെൻ്റൽ റെപ്രസെൻറ്റേഷൻ എന്താണെന്നുള്ളത് രാജുവിൻ്റെ മനസ്സിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനായിട്ട് ഈ കുട്ടികൾക്ക്, 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പറ്റുന്നില്ല. ഇത് തന്നെയാണ് സൈൻ ലാംഗ്വേജ് പഠിച്ചിട്ടുള്ള ഒരു കുരങ്ങൻ നമ്മളോട് ചോദ്യം ചോദിക്കാത്തതിൻ്റെ ഒരു പെർസെപ്ഷൻ. അവർക്ക് ആ തിയറി ഓഫ് മൈൻഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 10, 20, 64 വാക്കുകൾ വരെ സംസാരിക്കുന്ന തത്തകൾ ഈ ലോകത്തുണ്ട്. പക്ഷേ ഒരു തത്ത പോലും നമ്മളോട് അത് പഠിപ്പിച്ച കുറേ വാചകങ്ങളോ അല്ലെങ്കിൽ പഠിപ്പിച്ച കുറേ പാട്ടുകളോ പാടുന്നതല്ലാതെ ഒരു തത്വം നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മളുടെ ചിന്തകളിൽ, നമ്മളുടെ ചിന്താധാരകളിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ എപ്പോഴും ഒറ്റയ്ക്കാണ്. ഇപ്പോൾ ചിക്കൻ ബിരിയാണി എത്ര ടേസ്റ്റ് ഉള്ളതാണ് എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് എനിക്ക് കയറിക്കൊണ്ട് ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളത് എനിക്കൊരിക്കലും നിങ്ങളുടെ മനസ്സിൽ കയറി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ കാണുന്ന റെഡ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റാത്തതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നവരായിട്ടിരിക്കുക, ക്യൂരിയസ് ആയിട്ടിരിക്കുക, ജിജ്ഞാസയോട് കൂടിയിരിക്കുക. അതാണ് നമ്മൾ മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത. എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക.